നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ. ഞാൻ PRS ഹോസ്പിറ്റലിൽ ഓർത്തോപ്പഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, എന്നിട്ട് അതിനെപ്പറ്റി പറയുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് പ്രിവൻറ്റീവ് കെയർ ഇൻ ഓർത്തോപ്പഡിക്സ്, അതായത് ഈ ഓർത്തോപ്പീഡിക് അസുഖങ്ങളും രോഗങ്ങളും ഫ്രാക്ചറുകളും വരാതെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, ഇതിന് പല കാര്യങ്ങളായിട്ട് നമുക്ക് പല ഓർത്തോപ്പീഡിക് റിലേറ്റഡ് ആയിട്ടും നമ്മുടെ മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സും ഫ്രാക്ചേഴ്സും പ്രിവെൻറ്റ് ചെയ്യാനും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതിലൊന്നാണ് ഈ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. എന്താണ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ? അതായത് നമ്മൾ ഒരു ചെറിയ ആക്ടിവിറ്റി ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് പ്രായമായാലും നമുക്ക് പല അസുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ ചെറുതായ വ്യായാമങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന വ്യായാമങ്ങൾ ചെയ്യുക, അതായത് നടക്കാൻ പോവുക, നമുക്ക് ജോഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജോഗ് ചെയ്യുക, റൺ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ റൺ ചെയ്യുക, ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക. അത് ഇപ്പം നമുക്കൊന്നും പറ്റത്തില്ല, നമ്മൾ സർജറി കഴിഞ്ഞു, അപ്പം നമുക്ക് വലിയ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സ്വിമ്മിങ് ചെയ്യാം, നമുക്ക് ചെറിയ യോഗ എക്സസൈസ് ചെയ്യാം. ഇനി അങ്ങനെ നമ്മളൊരു ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളൊരു വെയ്റ്റ് ബിയറിങ് ആക്ടിവിറ്റി, നടക്കുക, ജോഗിങ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലിന് ശക്തി കൂടും, ഫ്രാക്ചേഴ്സ് ഉണ്ടാകാൻ, എസ്പെഷ്യലി ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചേഴ്സ്, എല്ലിന് ബലക്ഷയം മൂലമുണ്ടാകുന്ന ഫ്രാക്ചേഴ്സ്, എല്ല് പൊട്ടൽ ഉണ്ടാകുന്നതിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി രണ്ടാമത് പറഞ്ഞ കാരണം, നമ്മൾ അമിത ഭാരം വയ്ക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഈ ഒബീസിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുക, പിന്നെ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, ആഡഡ് ഷുഗേർഡ് ഫുഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും, പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ സാധിക്കും. ഇനി നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനകത്ത് ന്യൂട്രിയൻ റിച്ച് ഫുഡ് എടുക്കുക, കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻസ്, മൈക്രോന്യൂട്രിയൻസ് ഉള്ള ഫുഡ് എന്നിവ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബോൺസ് ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഫ്രാക്ചർ പ്രിവെൻഷനാണ്. അതായത് എസ്പെഷ്യലി പ്രായമായവർ ഉള്ള വീടുകളിലാണെങ്കിൽ ഒരു വീഴാനുള്ള സാഹചര്യങ്ങൾ കുറവാക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോപ്പർ ലൈറ്റിംഗ് വേണം വീട്ടിൽ, എസ്പെഷ്യലി രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങിയാലും കോമൺ കോറിഡോഴ്സിലും നമ്മുടെ ബെഡ്റൂമിനടുത്തും നമുക്കൊരു ഡിം ലൈറ്റ് വേണം. സ്ലിപ്പറി ഫ്ലോർസ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് അൺസേഫ് ആയിട്ടുള്ള കാർപ്പറ്റ്സ് അവോയ്ഡ് ചെയ്യുക. ബാത്റൂമിലോട്ടുള്ള നമ്മുടെ വേ നല്ല ക്ലിയറാക്കി വെക്കുക. തെന്നുന്ന പോസിബിലിറ്റിയുള്ള ബാത്റൂം ടൈൽസ് അവോയ്ഡ് ചെയ്യുക. ആവശ്യമുള്ളെങ്കിൽ നമ്മൾ ഹാൻഡ് റെയിൽസ് നമ്മുടെ ബാത്റൂമിലും നമ്മുടെ റൂമിലും ഒക്കെ വെക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഫോൾ പ്രിവെൻഷൻ പ്രോഗ്രാം കുറേ ഉണ്ട്, ഒരു പരിധിവരെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊന്നത് അഡിക്വേറ്റ് പ്രോപ്പർ കംഫർട്ടബിൾ ഫൂട്ട് വെയർ, നല്ല ചെരുപ്പ് ഇടുക, നല്ല തെന്നിപ്പോകാൻ ചാൻസ് ഉള്ളതും കാല് മടങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളതും സ്ലിപ്പാകുന്നതുമായ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസോ ചെരുപ്പുകളോ അവോയ്ഡ് ചെയ്യുക. ഇനി മറ്റൊന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ അഡിക്വേറ്റായി വാമപ്പും വാം ഡൗണും സ്ട്രെച്ചിങ്ങും കൂടെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ എക്സസൈസ് മൂലമുണ്ടാകുന്ന ഇഞ്ചുറി പ്രിവെൻഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മൾ നമ്മുടെ കോർ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബാക്ക് മസിലിനെ സ്ട്രെങ്ത് ചെയ്യേണ്ട എക്സസൈസസ് ഉണ്ട്. അത് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി പഠിക്കുക. നമ്മൾ ദിവസേന ഇത് വീട്ടിൽ ചെയ്യുക. അത് കൂടാതെ നമുക്ക് പലപ്പോഴും അറിയാം, നല്ലൊരു ശതമാനം ആൾക്കാരെ നമ്മളെ സമീപിക്കുന്നത് മുട്ടുവേദന, നടുവേദന എന്നിവ കൊണ്ടാണ്. അപ്പം നടുവേദന ഉള്ളവരാണെങ്കിൽ ഈ കോർ മസിൽ എക്സസൈസ് ചെയ്യുക. വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് പെർട്ടിക്കുലർ രീതിയുണ്ട്. അതായത് നമ്മുടെ ബാക്ക് സ്ട്രെയിൻ ചെയ്യാതെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെയ്റ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുക. മുട്ടുവേദന ധാരാളമായിട്ടുള്ളവരാണെങ്കിൽ അധികം വെയ്റ്റ് എടുത്തുള്ള സാധനങ്ങൾ വെയ്റ്റ് എടുത്തിട്ട് നമ്മൾ നടക്കാതിരിക്കുക. സ്റ്റെപ്സിൻ്റെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. താഴെ കുത്തിയിരിക്കുന്നതും ചമ്രം അടഞ്ഞിരിക്കുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ അണീവൻ സർഫസ്, സ്ലോപ്സ്, സ്റ്റെപ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് തിങ്, നമ്മൾ റെഗുലറായി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയും ചിലപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുകയും ഫർദർ കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. ഇനി എല്ലാത്തിലും ഉപരി നമ്മൾ അഡിക്വേറ്റ് റെസ്റ്റും വേണം നമുക്ക്. അഡിക്വേറ്റ് സ്ലീപ്പ്, അഡിക്വേറ്റ് റെസ്റ്റും നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനും നമ്മുടെ ഡിസീസ് പ്രിവെൻഷനും ആവശ്യമാണ്.
ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു ശതമാനം വരെ നമുക്ക് പല ഓർത്തോപീഡിക് റിലേറ്റഡും അതുകൂടാതെ ബാക്കി അസുഖങ്ങളും പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. താങ്ക് യു.